ചാരക്കേസിൽ നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഫൗസിയ ഹസൻ. ചാരക്കേസിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട, ചാരവനിതയെന്ന് ആരോപിക്കപ്പെട്ട ഫൗസിയ ഹസൻ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. ചാരക്കേസ് അന്വേഷിക്കാൻ CBIക്ക് സുപ്രീം കോടതി ഉത്തരവ് നൽകി. കേരള പോലീസിലെ ഏതൊക്കെ ഉന്നതരാണ് ചാരക്കേസ് ഉണ്ടാക്കിയതെന്ന് അന്വേഷിക്കാനാണ് സുപ്രീം കോടതി CBIക്ക് ഉത്തരവ് നൽകിയത്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനും സുപ്രീം കോടതി CBIയോട് ആവശ്യപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഫൗസിയ ഹസൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതും ഒരു കാലത്ത് കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന രമൺ ശ്രീവാസ്തവ IPSനെതിരെ. രമൺ ശ്രീവാസ്തവയുടെ ആവശ്യപ്രകാരമാണ്, രമൺ ശ്രീവാസ്തവ മുൻകൈയെടുത്താണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ഫൗസിയ ഹസൻ പറയുന്നു. ചാരക്കേസ് നടന്നുവെന്ന് സമ്മതിക്കാൻ രമൺ ശ്രീവാസ്തവ തന്നോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല, രമൺ ശ്രീവാസ്തവയുടെ നിർദ്ദേശപ്രകാരം തന്നെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു, നഗ്നയാക്കി, മാറിലും കാൽപാദങ്ങളിലും ചൂരൽ കൊണ്ട് അടിച്ചു. തൻ്റെ മുൻപിലിട്ട് മകളെ ബലാത്സംഗം ചെയ്യുമെന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തി. അങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തലിന് ഒടുവിൽ, അങ്ങനെയുള്ള ക്രൂര പീഡനങ്ങൾക്കൊടുവിൽ താൻ കുറ്റം ഏൽക്കുകയായിരുന്നു. പിന്നീട് കോടതിയിൽ താൻ സത്യം പറയാൻ തയ്യാറാവുകയായിരുന്നു. ഇതൊക്കെയായിരുന്നു ഫൗസിയ ഹസൻ പറഞ്ഞത്. ചാരക്കേസ് വെറും ചാരമാണെന്ന് നമ്പി നാരായണൻ നടത്തിയ പോരാട്ടത്തിലൂടെ തെളിഞ്ഞു. പക്ഷേ രമൺ ശ്രീവാസ്തവയുടെ പേര് ഉയർന്നു വന്നത് ഇപ്പോൾ കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കരുണാകരൻ്റെ എക്കാലത്തെയും പെറ്റ് അനിമൽ ആയിരുന്നു രമൺ ശ്രീവാസ്തവ. ചാരക്കേസിൽ കരുണാകരൻ കുറ്റാരോപിതനായി രാജിവെച്ച് പോയത് തന്നെ രമൺ ശ്രീവാസ്തവയെ സംരക്ഷിക്കാനായിരുന്നു. ചാരക്കേസിൽ രമൺ ശ്രീവാസ്തവയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണം ശക്തമായിരുന്നു. പക്ഷേ കരുണാകരൻ അവസാന കാലം വരെ രമൺ ശ്രീവാസ്തവയെ സംരക്ഷിച്ചു. കരുണാകരൻ അറിഞ്ഞില്ല രമൺ ശ്രീവാസ്തവ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന കാര്യം. ആരുടെയൊക്കെയോ നിയോഗമനുസരിച്ച് പ്രവർത്തിച്ച രമൺ ശ്രീവാസ്തവ ചാരക്കേസിൽ കരുണാകരനെ കൊടുക്കുകയായിരുന്നു എന്നാണ് ഫൗസിയ ഹസൻ്റെ മൊഴി സൂചിപ്പിക്കുന്നത്. ഫൗസിയ ഹസൻ വ്യക്തമായി പറയുന്നു, രമൺ ശ്രീവാസ്തവയുടെ ഉത്തരവ് പ്രകാരമാണ് പോലീസ് തന്നെ മർദ്ദിച്ചത്. ചാരക്കേസ് യാഥാർത്ഥ്യമാണെന്ന് പറയാൻ രമൺ ശ്രീവാസ്തവ തന്നെ നിർബന്ധിച്ചു. മറ്റൊരു വൈരുദ്ധ്യം കൂടി ഉണ്ട്. രമൺ ശ്രീവാസ്തവ പിണറായി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പോലീസ് ഉപദേഷ്ടാവാണ്. എന്തൊരു വൈരുദ്ധ്യം! ചാരക്കേസിൽ ആരോപിത വിധേയനായ രമൺ ശ്രീവാസ്തവയെ പിണറായി സർക്കാരിൻ്റെ മുഖ്യ ഉപദേശകനായി തെരഞ്ഞെടുത്തതിൽ അന്ന് തന്നെ CPMൽ കലഹമുണ്ടായിരുന്നു, CPMൽ അമർഷമുണ്ടായിരുന്നു. പക്ഷേ പിണറായിക്ക് മുമ്പിൽ ആ അമർഷം തുറന്നു കാണിക്കാൻ CPMക്കാർ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും രമൺ ശ്രീവാസ്തവ എന്ന IPS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരുപാട് ദുരൂഹതകളുള്ള ഉദ്യോഗസ്ഥനായി മാറിയിരിക്കുന്നു. ഫൗസിയ ഹസൻ ഇപ്പോൾ മാലിയിൽ അറിയപ്പെടുന്ന സീരിയൽ താരമാണ്. ചില സിനിമകളിൽ അഭിനയിച്ചു. ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വന്നു ഫൗസിയ ഹസനും മറിയം റഷീദയ്ക്കും. മറിയം റഷീദ ഇപ്പോൾ ശ്രീലങ്കയിലാണ്. ഫൗസിയ ഹസൻ ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നതോടുകൂടി രമൺ ശ്രീവാസ്തവ എന്ന വില്ലൻ്റെ യഥാർത്ഥ മുഖം വെളിവായിരിക്കുന്നു. കരുണാകരനെ ചതിച്ചത്, കരുണാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ നശിപ്പിച്ചത് രമൺ ശ്രീവാസ്തവയാണോ? ഫൗസിയ ഹസൻ്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ അത് രമൺ ശ്രീവാസ്തവയാണ്.